വിവിധ തൊഴിലാളി സംഘടനകൾ ആഹ്വാനം ചെയ്ത പൊതുപണിമുടക്ക് രണ്ടാം ദിവസവും പൂർണ്ണം. മലയോര മേഖലയുൾപ്പെടെ ഹർത്താൽ പ്രതീതിയാണ്. പലയിടങ്ങളിലും പണിമുടക്ക് അനുകൂലികൾ വാഹനങ്ങൾ തടഞ്ഞു. വിവിധ തൊഴിലാളി സംഘടനകൾ സംയുക്തമായി ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് രണ്ടാം ദിവസവും കേരളത്തിൽ ശക്തമായി തുടരുകയാണ്. പൊതുഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു. കോഴിക്കോട് ഉൾപ്പെടെ തുറന്ന കടകൾ അടപ്പിക്കുകയും ചെയ്തു. മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിലും കടകൾ അടപ്പിച്ചു. തിങ്കളാഴ്ചത്തെ അപേക്ഷിച്ച് കൂടുതൽ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയെങ്കിലും പലയിടത്തും തടഞ്ഞു. വ്യവസായ മേഖലയിൽ പണിമുടക്ക് പൂർണ്ണമാണ്. മലയോര മേഖലയിൽ രണ്ടാം ദിവസവും ഹർത്താൽ പ്രതീതിയാണ്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. മുക്കം PC ജംഗ്ഷനിലുൾപ്പെടെ പണിമുടക്കാനുകൂലികൾ വാഹനം തടയുകയും ചെയ്തു. മുക്കത്ത് സംയുക്ത സമര സമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനവും നടന്നു. പണിമുടക്കിനെതിരെയുള്ള ഡയസ്നോൺ പ്രഖ്യാപനം സർവീസ് സംഘടനകൾ നേരത്തെ തന്നെ തള്ളിയിരുന്നു. അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ അവധിയില്ലെന്നാണ് സർക്കാർ പ്രഖ്യാപനം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് ഡയസ്നോൺ ബാധകമാക്കി സർക്കാർ ഉത്തരവിറക്കിയത്. ഡയസ്നോൺ പ്രഖ്യാപനം തള്ളി സമരം തുടരുമെന്ന് NGO യൂണിയനും അസോസിയേഷനും പ്രഖ്യാപിച്ചിരുന്നു. KSRTC ചൊവ്വാഴ്ചയും സർവീസ് നടത്തിയില്ല. CTV പ്രാദേശിക വാർത്ത മുക്കം.